മൈ ചാനൽ ആമീസ് വണ്ടർ വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഞാൻ കുറച്ച് ദിവസം മുൻപ് ഒരു ബെഡ്ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടു നോക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അത് ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയോ? അപ്പം ആരെങ്കിലും അത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിലൂടെ അറിയിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്. നമ്മളെ എല്ലാവരെയും ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡാൻഡ്രഫ്. അപ്പോൾ ഡാൻഡ്രഫ് വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഓവറായിട്ട് നമ്മളുടെ ഹെയർ ഓയിലി ആയിട്ടിരിക്കുമ്പോൾ, അതായത് ഓവറായിട്ട് നമ്മൾ ഓയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഭയങ്കരമായിട്ട് ഓയിലി ആവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കാൽപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഹെയർ ഓവറായിട്ട് ഡ്രൈ ആകുമ്പോഴൊക്കെയാണ് ഈ ഡാൻഡ്രഫ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡാൻഡ്രഫിൻ്റെ ഒരു മൈൽഡ് ലെവൽ അത് കുറച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഷാംപൂ വാഷിലൂടെ തന്നെ കളയാവുന്നതാണ്. അല്ല ഇപ്പം കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി റെമഡി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മളുടെ വീട്ടിലുള്ള കുറച്ച് സംഭവങ്ങൾ, നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആവുന്ന കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെമഡി. അപ്പോൾ ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ്. നമ്മളുടെ സ്കാൽപ്പിൽ വരുന്ന ഒരു ഫംഗസ് ആണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സ്കാൽപ്പ് ഇച്ചിങ് ആയിരിക്കും, ഭയങ്കരമായിട്ട് ഇച്ചിനെസ് തോന്നിക്കും. പിന്നെ ചെറുതായിട്ട് നമ്മളുടെ ഹെയർ കൊഴിയാനുള്ള ചാൻസസും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ സ്കാൽപ്പ് ഇച്ചിങ് ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു, അതായത് ഡാൻഡ്രഫ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം. അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. അത് നമ്മളുടെ ഹെയറിൻ്റെ വോളി അനുസരിച്ചിട്ട് എടുക്കാം. അതിനുശേഷം കുറച്ച് കീഴാർനെല്ലി, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒനിയനും പിന്നെ കുറച്ച് തുളസിയും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളുടെ ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഉലുവ നമ്മളുടെ ഹെയറിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഹെയറിലുള്ള ഡാൻഡ്രഫ് പോകാനായിട്ട് വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മുടെ ഹെയറിന് നല്ലൊരു ഷൈനിങ് കിട്ടണം, അതായത് പട്ടുപോലെ തിളങ്ങാൻ വളരെയധികം നല്ലതാണ് ഈ ഉലുവ എന്ന് പറയുന്നത്. ഉലുവ നമ്മളുടെ ഹെയറിൽ വരുന്ന പല പല പ്രശ്നങ്ങളും മാറാനായിട്ട് നല്ലതാണ്. കാരണം ഉലുവ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ റിച്ചായിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് വണ്ണാണ് കീഴാർനെല്ലി. കീഴാർനെല്ലി എന്ന് പറയുന്നത് നമ്മളുടെ വീടിന്റെ പറമ്പുകളിലും ഒക്കെ കാണുന്ന ഒരു പ്ലാന്റാണ് കീഴാർനെല്ലി. അപ്പോൾ വളരെയധികം മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു പ്ലാന്റാണ് ഈ ഒരു കീഴാർനെല്ലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഹെയറിനും അത് വളരെയധികം നല്ലതാണ്. കാരണം നമ്മളുടെ ഹെയറിൽ വരുന്ന ഡാൻഡ്രഫ് മാറാനായിട്ട് നല്ലതാണ്. പിന്നെ മുടി കൊഴിയുന്നത് ഒക്കെ കുറയ്ക്കാനും പിന്നെ മുടി വളരാനും വളരെയധികം നല്ലതാണ്. നെക്സ്റ്റ് വണ്ണാണ് തുളസി. തുളസി എന്ന് പറയുന്നത് നമ്മളെല്ലാവർക്കും, അതായത് ഡാൻഡ്രഫ് വരുമ്പോൾ നമ്മളെല്ലാവരും ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കാൽപ്പ് ഇച്ചിങ്. അപ്പോൾ സ്കാൽപ്പ് ഇച്ചിങ് മാറാനായിട്ട് വളരെയധികം നല്ലതാണ് ഈ ഒരു തുളസി. പിന്നെ നമ്മളുടെ ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാനൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു തുളസി. ലാസ്റ്റ് വണ്ണാണ് ഒനിയൻ. ഒനിയൻ എന്ന് പറയുന്നത് നല്ല പോലെ നമ്മളുടെ മുടി നല്ല തഴച്ച് വളരാനായിട്ട് നല്ലതാണ്. പിന്നെ ഡാൻഡ്രഫ് മാറാനായിട്ടും വളരെയധികം നല്ലതാണ്. അപ്പോൾ നമുക്കിനി എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ മിക്സ് നമ്മളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ സ്കാൽപ്പ് ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് തിരിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഇത് നല്ലതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഈ ഒരു ഹെയർ മാസ്ക് എൻ്റെ ഹെയറിൽ ഫുള്ളായിട്ട് ഇട്ടു. ഇതിന് ശേഷം ഞാനൊരു ഹെയർ കവർ യൂസ് ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്കിനി ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്യാം. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ആ ഒരു ഹെയറിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഞാൻ നല്ലപോലെ മുടിയൊക്കെ കഴുകി വന്നിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഇത് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ്, കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിത് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ വളരുകയും പിന്നെ ഡാൻഡ്രഫ് മാറാനും വളരെയധികം നല്ലതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. Thank you.